കോവിഡ് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനായി ഫെബ്രുവരി ആദ്യം തന്നെ സർക്കാർ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കി സമയത്തും പ്രളയത്തിലും നടത്തിയിട്ടുള്ള മാനസികാരോഗ്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളോട് തുടർച്ചയായി ആരോഗ്യവകുപ്പിൻ്റെ മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിലാണ് എല്ലാ ജില്ലകളിലും ഇത് രൂപീകരിച്ചിട്ടുള്ളത്. സൈക്യാട്രിസ്റ്റുകൾ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലർമാർ എന്നിവരുൾപ്പെട്ട 1145 മാനസികാരോഗ്യ പ്രവർത്തകർ ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നു. ഇവർ ക്വാറന്റൈൻ ഐസൊലേഷനിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കോളുകൾ നൽകുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നു. സ്റ്റിഗ്മ, സാമൂഹ്യ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അതാത് പഞ്ചായത്ത് ICDS മുഖാന്തരം സഹായം നൽകുന്നു. ഇതുവരെ ക്വാറന്റൈനിലും ഐസൊലേഷനിലുമായി കഴിഞ്ഞ 766766 പേർക്ക് ഈ രീതിയിൽ സേവനം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് മനോരോഗ ചികിത്സയിലിരിക്കുന്നവർ, ഭിന്നശേഷി കുട്ടികൾ, അതിഥി തൊഴിലാളികൾ, ഒറ്റക്ക് കഴിയുന്ന വയോജനങ്ങൾ, ഇങ്ങനെ 348860 പേർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കോളുകൾ നൽകിയിട്ടുണ്ട്. കൊറോണ രോഗനിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും ടെലി കൗൺസിലിംഗ് നൽകുന്നു. ഇതുവരെ 36011 ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രീതിയിൽ സേവനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ കുട്ടികളുടെ കാര്യം, സ്കൂൾ കുട്ടികളുടെ മാനസിക സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് കോളുകൾ നൽകുന്നു. 128186 കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. 16869 കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ എല്ലാ വിഭാഗത്തിനുമായി 1713795 സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൗൺസിലിംഗ് കോളുകൾ സംസ്ഥാനമൊട്ടാകെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ സംസ്ഥാനമൊട്ടാകെ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ, ജീവരക്ഷാ